സിൽവർ ലൈൻ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ജീവൻ കൊടുത്തും അവരുടെ കൂടെ നിൽക്കും. കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് സിൽവർ ലൈൻ. ചർച്ച ചെയ്യുക മാത്രമല്ല, കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം സിൽവർ ലൈനെതിരെ നടന്നിരുന്നു. കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി ശബരിമലയിൽ നടത്തിയ അതേപോലെയുള്ള സമരമാണ് സിൽവർ ലൈനെതിരെയും നടത്തിയത് എന്നത് നമ്മുടെ മുന്നിൽ എത്രയോ ദൃശ്യങ്ങൾ ഉണ്ട്. ഏതായാലും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല. അന്തിമ അനുമതിക്ക് ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം സഭയിൽ നാം കണ്ടതാണ്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സിൽവർ ലൈനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റില്ല. സിൽവർ ലൈൻ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഇനി അതിനു വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി തന്നാലും ഞങ്ങൾ അതിനെതിരായിട്ട് സമരം ചെയ്യും. ഒരു സംശയവും അതിന് വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ അങ്ങയുടെ പ്രതീക്ഷ, അങ്ങിപ്പോ ബി ജെ പി കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങയുടെ പ്രതീക്ഷ എന്താ? പ്രധാനമന്ത്രിയൊക്കെ കണ്ട് ഒന്ന് സംസാരിച്ച് പോയി കേരളത്തിന് വേണ്ടി ഇത് മേടിച്ചെടുക്കാമെന്നാണ്. ബി ജെ പി നേതാക്കന്മാരെ തന്നെ കണ്ട് ഇത് മേടിച്ചെടുക്കാൻ ഞാൻ അനുമതിയുമായിട്ട് അങ്ങ് ഇവിടെ വന്നാലും കേരളത്തിൽ ഞങ്ങൾ സിൽവർ ലൈൻ നടപ്പാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്ന് വി ഡി സതീശൻ നടത്തിയ പ്രഖ്യാപനമാണ്. രണ്ടു ദിവസം മുമ്പ് ഇതേപോലെയുള്ള മറ്റൊരു പ്രഖ്യാപനം വി ഡി സതീശൻ നടത്തിയിരുന്നു. അതും കൂടി നമുക്ക് ഒന്ന് കേൾക്കാം. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ജീവൻ കൊടുത്തും അവരുടെ കൂടെ നിൽക്കും, അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തും, അതൊന്നും ഒരാൾക്ക് സംശയം വേണ്ട. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് സിൽവർ ലൈനെ കുറിച്ചാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖ സമരത്തെ കുറിച്ചാണ്. വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ ഈ പുനരധിവാസം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന സമരക്കാർക്കൊപ്പമാണ് ഞാൻ, ജീവൻ കൊടുത്തും അവരോടൊപ്പം നിൽക്കും എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിച്ച് കളഞ്ഞു നമ്മുടെ വി ഡി സതീശൻ നിയമസഭയിൽ. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് കൈയടി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ആരും കൈയടിച്ചില്ല. അതുമാത്രമല്ല, അതേ ദിവസം വി ഡി സതീശൻ ഈ പ്രഖ്യാപനം നടത്തിയ അതേ ദിവസം ആ സമരം തീരുകയും ചെയ്തു, സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തു. അവിടെയാണ് വി ഡി സതീശൻ്റെ പ്രഖ്യാപനത്തിന് ഒരു വിലയില്ലാതായി മാറുന്നത്. വെറുതെ അങ്ങ് നിയമസഭയിൽ ആവേശം കയറി പ്രഖ്യാപിക്കുന്ന വി ഡി സതീശനെയാണ്, നാടകം കളിക്കുന്ന വി ഡി സതീശനെയാണ് നമുക്ക് പലപ്പോഴും നിയമസഭയിൽ കാണാൻ കഴിയുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ഖേദമുണ്ട്. കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി പഠിക്കുകയും അതനുസരിച്ച് നിയമസഭയിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വി ഡി സതീശനുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ്. പക്ഷേ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എല്ലാത്തിനെയും എതിർക്കുക എന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം വന്നു ചേർന്നിട്ടുണ്ട്. അത് അപകടകരമായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വി ഡി സതീശന് ഒരു നല്ല പ്രതിപക്ഷ നേതാവാകാൻ കഴിയും. ഒരു നല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പദ്ധതികളെ എല്ലാം കണ്ണടച്ച് പിന്തുണക്കുക എന്നതല്ല, പദ്ധതികളുടെ വിശദാംശങ്ങൾ പഠിക്കുകയും ആ പദ്ധതിയുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും ആ പോരായ്മ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ജനകീയ സമരങ്ങൾ നടത്തുകയും ആ പോരായ്മ പരിഹരിച്ച് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ പദ്ധതിക്ക് പിന്തുണ നൽകുകയും പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് നിൽക്കുകയും ചെയ്യുക എന്നതാകണം പ്രതിപക്ഷത്തിൻ്റെ കടമ. അതല്ലാതെ എല്ലാത്തിനെയും കണ്ടടച്ച് എതിർക്കുക എന്ന് വന്നാൽ വിഴിഞ്ഞത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും എന്നേ പറയാനുള്ളൂ. വിഴിഞ്ഞത്ത് വളരെ കൊട്ടിഘോഷിച്ചാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് പ്രതിപക്ഷം. അവസാനം എന്തുണ്ടായി? പ്രതിപക്ഷത്തിന് ആ പ്രമേയം പിൻവലിച്ച് ഓടേണ്ടി വന്നു. ആ പ്രമേയം എം വിൻസെന്റിന് പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? മുന്നണിയിൽ തന്നെ ഒരു സമവായം കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയാതെ പോയി എന്ന് വേണം കരുതാൻ. പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസിനകത്ത്, അതോടൊപ്പം തന്നെ മുന്നണിക്കകത്ത് വലിയ വിമർശനം വി ഡി സതീശനും കെ സുധാകരനും ഈ പ്രശ്നത്തിൽ നേരിടേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ പ്രമേയം തന്നെ പിൻവലിച്ച് ഓടേണ്ടി വന്നത് എന്ന അനുഭവം പ്രതിപക്ഷത്തിൻ്റെ മുന്നിലുണ്ട്. അതേപോലെ സിൽവർ ലൈൻ വന്നാൽ ഞങ്ങൾ ഇതാ അതിനെ ഓടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ പ്രഖ്യാപനം നടത്തി നാണം കെടേണ്ട കാര്യമില്ല പ്രതിപക്ഷ നേതാവിന്. അത് വരുമോ എന്ന് നോക്കട്ടെ, കേന്ദ്ര സർക്കാർ അനുമതി നൽകുമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുമോ, അത് കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ദേശീയപാതാ വികസനം നടന്നല്ലോ,
ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുത്തല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ, കൃത്യമായ നഷ്ടപരിഹാരം കിട്ടിയില്ലേ, കുഞ്ഞാലിക്കുട്ടി തന്നെ നിയമസഭയിൽ പലവട്ടം പറഞ്ഞല്ലോ, എല്ലാവരും വളരെ സംതൃപ്തരാണ്. മുഖ്യമന്ത്രി ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഏതായാലും അങ്ങനെ ആളുകളെ തൃപ്തിപ്പെടുത്തി അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ പദ്ധതിയെ മാറ്റുകയും അങ്ങനെ അതിൻ്റെ ഒരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തി ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിറവേറ്റുകയും ചെയ്താൽ വി ഡി സതീശന് കേരളത്തിൻ്റെ ഭാവിയിലേക്ക് ഒരു ചൂണ്ടുപലകയായി അത് മാറും. അന്നും ഞങ്ങൾ അതിനെ എതിർത്തില്ല എന്ന് പറയാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷം എപ്പോഴും പറയാറുണ്ടല്ലോ, കൊച്ചി വിമാനത്താവളത്തിൻ്റെ അനുഭവം, കെ കരുണാകരൻ വിമാനത്താവളം കൊണ്ടുവന്നപ്പോൾ ആ വിമാനത്താവളം അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്നു CPM. അന്ന് എസ് ശർമ്മയായിരുന്നു സമരസമിതി കൺവീനർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പ്രസംഗിക്കാറുണ്ടല്ലോ വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും. അതേ അവസ്ഥയിലേക്ക് നമ്മുടെ വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും മാറേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സ്വന്തം കുഴിയിൽ വന്ന് വീഴാതെ നോക്കുക എന്നതായിരിക്കണം പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹം അത് നിർവഹിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്താണ് നടക്കുന്നത് എന്നറിയാതെ, എന്താണ് വസ്തുത എന്നറിയാതെ അങ്ങനെ പ്രഖ്യാപിക്കുകയും അത് രോഷത്തോടെ പറയുകയും ഒക്കെ ചെയ്ത് വസ്തുതകളെയും പ്രശ്നങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ കഴിയാതെ പോകുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ച നിലപാടല്ല എന്ന് പറയേണ്ടി വന്നതിൽ വളരെയധികം ഖേദവുമുണ്ട്.